സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഈ ലാംഗ്വേജസിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെ തന്നെ ഒരു സൈറ്റാണ് ഗൂഗിൾ ലെൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലോട്ടോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ലാംഗ്വേജ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മലയാളം ടു ഇംഗ്ലീഷാണ് സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾ മലയാളം ടു ഇംഗ്ലീഷ് തന്നെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ലാംഗ്വേജ്. ഞാനിപ്പോൾ ഞാനെന്നാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാനെന്ന് അടിക്കുമ്പോൾ ഇപ്പോൾ താഴെ കാണാം ഐ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നൊരു നോൺ സ്റ്റോപ്പ് സ്പെല്ലിങ്ങിന് കറക്റ്റായിട്ട് മലയാളം വരണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏത് ലാംഗ്വേജാണെന്ന് വെച്ചാൽ ആദ്യം കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ഏതാണെന്ന് വെച്ചാൽ ഏത് ലാംഗ്വേജ്. ഇപ്പോൾ നോട്ടി ടെക്നോളജി എന്നാണ് ഞാൻ പഠിക്കുന്നത്. നോട്ടി ടെക്നോളജി എന്ന് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലാംഗ്വേജിൻ്റെ നമ്മുടെ ചാനൽ ലാംഗ്വേജ് വേറൊരു ലാംഗ്വേജായിട്ട് ആകുമ്പോൾ എന്താണ് നിയമം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നോക്കി ഇൻഡോനേഷ്യയിൽ നമ്മുടെ ലാംഗ്വേജ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. നോട്ടി ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജി ബെർഗു എന്നാണ് നമ്മുടെ ചാനലിനെ ഇൻഡോനേഷ്യയിൽ പറയുന്നത്. പിന്നെ എപ്പോഴെപ്പോഴും നമുക്ക് ഇതിനുള്ള ടെക്സ്റ്റ് അടിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഒരു ഗൂഗിൾ തന്നെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറയുടെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം. ജസ്റ്റ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ക്യാമറ എന്നൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുമ്പോൾ നമുക്ക് എല്ലാം പറയുന്നുണ്ട് ഇങ്ങനെയാണ് അവർ ചെയ്യുന്നതെല്ലാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ക്യാമറ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പെർമിഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൽ പെർമിഷൻ എനേബിൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഫുൾ സെക്യൂർഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ക്യാമറയാണ് ഓണായി വന്നിരിക്കുന്നത്. നമുക്ക് ക്യാമറ ആയിട്ട് എല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് ക്യാമറ ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോയെ നമുക്ക് കാണിക്കാം. കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അതിന് മീനിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അതിനുള്ളിൽ നമുക്കിപ്പോൾ നമ്മൾ ഏത് ടെക്സ്റ്റ് ഏത് ലാംഗ്വേജിൻ്റെ ടെക്സ്റ്റാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്, നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ലാംഗ്വേജ് ആദ്യം സെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഏത് ലാംഗ്വേജിലേക്കാണ് ആ ഒരു ലാംഗ്വേജ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ആ ലാംഗ്വേജിൻ്റെ ഇത് മാറ്റുക. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ടെക്സ്റ്റാണ് അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ അതിന് മലയാളമാണ് എനിക്കിപ്പോൾ കിട്ടി. ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് ഞാനൊരു ഇംഗ്ലീഷ് കോഡ്സാണ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും വാക്കുകൾ നമുക്ക് വീണ്ടും ഉണ്ടാവാൻ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഏത് വാക്കാണോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഗൂഗിൾ ഡിക്ഷണറി ഓപ്പൺ ആയി വന്നു. അതിലേക്ക് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ അർത്ഥങ്ങളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ നമുക്ക് ഏത് ലാംഗ്വേജാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും വാക്കിൽ എന്തെങ്കിലും പേസോ അങ്ങനെയുള്ള എന്തെങ്കിലും ലൊക്കേഷൻ ട്രാപ്പ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ചോക്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോക്ലേറ്റുള്ള കടകൾ വരെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുന്നതായിരിക്കും. കാരണം ഗൂഗിൾ എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് അങ്ങനെയുള്ള കുറേ സൈറ്റുകളായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് നമ്മളെടുത്ത അർത്ഥം നമുക്ക് ഡയറക്റ്റായിട്ട് അതിൽ തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴെപ്പോഴും നമുക്ക് ഗൂഗിളിൽ കയറി ഇത് നോക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അവർ വേറൊരു ആപ്ലിക്കേഷൻ പോലെ തന്നെ നമുക്കൊരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ ലെൻസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു ഇപ്പോൾ ഗൂഗിൾ നമ്മൾ നേരത്തെ നോക്കിയത് പോലെയാണ് ഇതും. ഇത് ഇൻസ്റ്റാൾ ചെയ്താലും